ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൂന്നാം ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി ഏതാണ്? 2015 ജനുവരി 1. ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? യൂണിയൻ ലിസ്റ്റ്. ഇന്ത്യൻ പാർലമെൻറ്റ് പോക്സോ നിയമം പാസാക്കിയ വർഷം ഏതാണ്? ഉത്തരം 2012. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1986 നവംബർ മാസത്തിലാണ്. ഏത് ലിസ്റ്റിലാണ് സാമ്പത്തിക സാമൂഹ്യ ആസൂത്രണം ഉൾപ്പെടുന്നത്? ഉത്തരം കൺകറൻ്റ് ലിസ്റ്റ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി എന്താണ്? 5 വർഷം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി 3 വർഷവുമാണ്. നാഷണൽ ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010 ആണ്. ഭരണഘടനയുടെ ആമുഖത്തെ അതിൻ്റെ ID കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നാനി പൽക്കിവാല. ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനം ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? മഹാപരിനിർവാണ ദിവസ്. ഭരണഘടന നിർമ്മാണ സഭയിൽ എത്ര മലയാളികൾ ഉണ്ടായിരുന്നു? ഉത്തരം 17. ആധുനിക ജനാധിപത്യത്തിൻ്റെ ജന്മഗൃഹം ബ്രിട്ടനാണെങ്കിൽ ജനാധിപത്യത്തിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസ് ആണ്. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 243A ആണ്. മദ്യനിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം ആണ് ആർട്ടിക്കിൾ 47. സംസ്ഥാന ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ആണ് ആർട്ടിക്കിൾ 153. പട്ടികവർഗ്ഗക്കാർക്കുള്ള ദേശീയ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 338A. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് സംസ്ഥാന നിയമസഭകളിൽ സംവരണം ഉറപ്പാക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 332. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് ലോക്സഭയിൽ സംവരണം ഉറപ്പാക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 330. പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 338. ഗ്രാമപഞ്ചായത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 243. ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 19D. ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം മൗലിക അവകാശങ്ങളാണ്. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഉത്തരം മുഖ്യമന്ത്രി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 243K ആണ്. സ്വത്തവകാശം പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 300A. ഇന്ത്യയുടെ മുഖ്യ നിയമോപദേഷ്ടാവ് ആരാണ്? ഉത്തരം അറ്റോർണി ജനറൽ. ആദ്യമായി പാർലമെൻറ്റിൽ ലോക്പാൽ ബില്ല് അവതരിപ്പിച്ച വർഷം ഏതാണ്? ഉത്തരം 1968. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി ഏതാണ്? ഉത്തരം മാൽഡ, ബംഗാളിൽ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസാക്കിയത് ഏത് പ്രധാനമന്ത്രിയാണ്? ഉത്തരം രാജീവ് ഗാന്ധി. ലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഉത്തരം ഗവർണർക്ക്. സോളിസിറ്റർ ജനറലിൻ്റെ കാലാവധി എത്ര വർഷമാണ്? ഉത്തരം 3 വർഷം. പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? ഉത്തരം ഗ്രാമസഭ.
യു പി എസ് സി ചെയർമാനും അംഗങ്ങളും നിയമിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ആർട്ടിക്കിൾ 316. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി ആരാണ്? ടി എൻ ശേഷൻ. നോട്ട നടപ്പിലാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഉത്തരം 14. പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം? ബ്രിട്ടൻ. ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയ വർഷം? 2017. പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഹെർബർട്ട് ബേക്കർ. പാർലമെൻറ്റ് സമ്മേളിക്കാത്തപ്പോൾ പ്രസിഡൻ്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവ് എന്താണ്? ഓർഡിനൻസ്. 14 ഭരണഘടനാ ഭേദഗതിയിൽ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശമാണ് പുതുച്ചേരി. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ലോക്സഭാ സ്പീക്കറാണ് ജി വി മാവുലങ്കർ. ഏത് വർഷമാണ് ആർട്ടിക്കിൾ 352 പ്രകാരം ആദ്യമായി ഇന്ത്യയിൽ പ്രസിഡൻ്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? 1962. ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 19. ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ നാലാമത്തെ ഭാഗം ഉടൻ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അതുപോലെ ഈസി കിസ് ഫോർ യു എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്താൽ ഉപയോഗപ്രദമായ ഇത്തരം വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.